2019-ൽ പുറത്തിറങ്ങിയ ഫിലിപ്പിനോ ചലച്ചിത്രം മരിയയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. മികച്ച ഈ ആക്ഷൻ ചലച്ചിത്രത്തിന്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. സമയം രാത്രിയാണ്. വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ആഡംബര വീട്. അങ്ങോട്ടേക്ക് ഒരു അസാസിനെ പോലെ വേഷം ധരിച്ച് മുഖമടക്കം മറച്ച് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. വീടിനകത്തേക്ക് കടന്നു കയറിയ പെൺകുട്ടി കാവൽ നിന്നിരുന്ന ഗാർഡ്സുകളെ വളരെ നിഷ്പ്രയാസം കൊലപ്പെടുത്തി. ലില്ലി എന്നു പേരുള്ള റൂത്ത്ലെസ് അസാസിനായിരുന്നു അത്. അകത്തേക്ക് കയറി ചെന്നതും ലില്ലി കണ്ടത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരമ്മയെയും മകളെയുമാണ്. ലില്ലിയെ കണ്ട് അവർ അങ്ങനെ കരയാൻ തുടങ്ങിയതും പിന്നാലെ അതേ മുറിയിലേക്ക് ലില്ലിയുടെ കൂട്ടാളികൾ കയറി വന്നു. ലില്ലിയോട് വേഗം ടാർഗറ്റിനെ കൊന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കയറി വന്ന വ്യക്തി പറഞ്ഞു. ലില്ലി അത് കുട്ടിയാണെന്നും അതെന്റെ ടാർഗറ്റൊന്നും ആവില്ല ഒരിക്കലും എന്ന് പറഞ്ഞെങ്കിലും കൂടെയുണ്ടായിരുന്ന മറ്റൊരാളോട് ആദ്യം ഓടിട്ട വ്യക്തി കുട്ടിയെ കൊല്ലാൻ ഉത്തരവിട്ടു. കുട്ടിയെ കൊല്ലാനായി അയാൾ മുന്നിലേക്ക് കടന്നു കയറി. പക്ഷേ ലില്ലി അയാളെ വെടിവെച്ച് കൊല്ലുകയും കൂടെ ഓടിട്ട വ്യക്തിയെ കാലിൽ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ആ പെൺകുട്ടിയെയും അമ്മയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം വീണുകിടന്നിരുന്ന വ്യക്തി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ലില്ലി നീ എവിടെ പോയാലും നിന്നെ ഞാൻ പിടികൂടുമെന്ന്. അന്ന് ആ പെൺകുട്ടിയെയും രക്ഷപ്പെടുത്തി. ലില്ലി വരുന്ന വഴിയിൽ ഏറെ ഭയന്നിരുന്ന പെൺകുട്ടി ലില്ലിയോട് നന്ദി പറഞ്ഞു. ലില്ലിക്ക് ഒരു കുരിശുമാല സമ്മാനിക്കുകയും ചെയ്തു. ലില്ലി തന്റെ അസാസിൻ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. തന്റെ മരണം ഫേക്കായി സൃഷ്ടിച്ച ലില്ലി മറിയ എന്നൊരു പുതിയ ഐഡന്റിറ്റി സ്വീകരിച്ച് ബെർട്ട് എന്ന ഒരു പൊളിറ്റീഷ്യനെ കല്യാണം കഴിച്ച് മകളൊക്കെയായി സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങി. 7 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയിരുന്നു. മറിയയുടെ മകൾ മിൻമിൻ വളർന്നു വലുതായി. ലില്ലി എന്ന മറിയ തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണിപ്പോൾ. അങ്ങനെ ഒരു ദിവസം മറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഭർത്താവിനും മകൾക്കും നൽകാൻ പോവുകയാണ്. ഇലക്ഷൻ പ്രചരണങ്ങൾ നടക്കുന്നതിനാൽ മരിയയുടെ ഭർത്താവ് ബെർട്ട് വളരെ തിരക്കിലായിരുന്നു. ഗവർണറുമായി തനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാൻ അയാൾ തിരക്ക് കൂട്ടി. അത് മരിയയെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തിയത് കൊണ്ട് തന്നെ മരിയ പറഞ്ഞു, എല്ലാ പൊളിറ്റീഷ്യന്മാരും കണക്കാ, ഞാനും എന്റെ മകളും മനുഷ്യന്മാര് തന്നെയാ. ഞങ്ങൾക്ക് കുടുംബത്തോട് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവകാശവുമുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നഗരത്തിലെ തന്നെ പ്രധാന ഡ്രഗ് ഡീലറും ഡോണുമായ റിക്കാർഡോ ഡേ ലാവേഗ ഗവർണറുടെ ഒരു പ്രസ് കോൺഫറൻസ് കാണുകയാണ്. കോൺഫറൻസിനിടയിൽ ഒരു റിപ്പോർട്ടർ ഗവർണറുടെ അടുത്ത് ഡ്രഗ് മാഫിയയെ പറ്റിയും റിക്കാർഡോയുമായുള്ള ബന്ധത്തെപ്പറ്റിയും ചോദിച്ചു. പക്ഷേ ഗവർണർ റിക്കാർഡോയുമായി തനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല താൻ അധികാരത്തിൽ വന്നാൽ ഡ്രഗ് ഒഴിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുകയും ചെയ്തു. ന്യൂസ് കാണുകയായിരുന്ന റിക്കാർഡോയെ അത് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. താൻ കാരണമാ അവൻ ആ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് റിക്കാർഡോ വെറിയോടെ പറഞ്ഞു. അങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന ആ സമയത്തായിരുന്നു റിക്കാർഡോയുടെ കുറച്ചാളുകൾ റിക്കാർഡോയെ കൂടെ നിന്ന് ചതിച്ചു എന്ന വിവരം പറഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു കയ്യാൾ എത്തിയത്. അതും കൂടി കേട്ട് കൂടുതൽ വെറിപൂണ്ട് അവരെ പിടിച്ചുവെച്ച സ്ഥലത്തേക്ക് വന്ന റിക്കാർഡോ കൂടെ നിന്ന് ചതിച്ചെന്ന് പറഞ്ഞ വ്യക്തികളെ കൈയോടെ വകവരുത്തി. റിക്കാർഡോയുടെ വലം കൈയും ഇടം കൈയുമായിരുന്നു കെൽപ്പെന്നും വിക്ടർ എന്നും പേരുള്ള 2 ഗ്യാങ്സ്റ്റേഴ്സ്. പിന്നാലെ റിക്കാർഡോ ഗവർണറെ വകവരുത്തണമെന്നും അയാൾ വിജയിച്ചാൽ തങ്ങളുടെ ബിസിനസിന് അത് വലിയ ബാധ്യതയായി തീരുമെന്നും റിക്കാർഡോ അവരോട് പറഞ്ഞു. തൊട്ട് പിന്നാലെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻസും റാലിയും നടത്തുന്ന ഗവർണറെ വകവരുത്താൻ റിക്കാർഡോ കെൽപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ കെൽപ്പിനെ അത് ഏൽപ്പിച്ചത് വിക്ടറിൽ അല്പം നീരസമുണ്ടാക്കിയിരുന്നു. അടുത്ത ദിവസം ഗവർണറുടെ റാലിയുടെയും ഇലക്ഷൻ പ്രചരണത്തിന്റെയും ഭാഗമായി ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരുന്ന ബെർട്ട് അന്ന് നോട്ടീസ് വിതരണത്തിന് ഭാര്യ മരിയയെയും കൂടെ ക്ഷണിച്ചു. ഇതേ സമയം ഗവർണറെ വകവരുത്താനുള്ള പ്ലാനിന്റെ ഭാഗമായി ഒരു ഗ്യാങ്സ്റ്ററെ നിരീക്ഷണത്തിനു വേണ്ടി കെൽപ്പ് അവിടെ ഏർപ്പാടാക്കിയിരുന്നു. അവിടെ മിൻമിനെ കൂട്ടാൻ വേണ്ടി നിന്നിരുന്ന മറിയ ഒരു പോലീസ് ഓഫീസറുമായി സംസാരിക്കുന്ന സമയം അതിന്റെ ഫോട്ടോഗ്രാഫും ആ ഗ്യാങ്സ്റ്റർ പകർത്തി. മുഴുവനും കെൽപ്പിന് അയച്ചു കൊടുത്തതും കെൽപ്പ് ആ ഫോട്ടോയിൽ മറിയയെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ കെൽപ്പ് റാലി നടക്കുന്ന ഇടത്തേക്ക് ചെന്ന് അവിടുണ്ടായിരുന്ന ആളുകളോട് ഫോട്ടോ കാണിച്ച് മറിയെ പറ്റി ചോദിച്ചെങ്കിലും അവിടെങ്ങും കണ്ടില്ല, അവിടെ നിന്ന് പോയി കാണും എന്ന മറുപടിയായിരുന്നു ലഭിച്ചത്. വല്ലാതെ അസ്വസ്ഥനായ ബെർട്ട് ഉടൻ തന്നെ തന്റെ ആളുകളുടെ അടുത്ത് മറിയയെ പറ്റി അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അന്ന് രാത്രിയിൽ മറിയയും ബെർട്ടും വീട്ടിൽ ടിവി കണ്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു. ബെർട്ടാണെങ്കിൽ മറിയ പറയുന്നത് ശ്രദ്ധിക്കാതെ ഗവർണറുടെ പ്രസംഗം ടിവിയിൽ കാണുകയാണ്. ബെർട്ട് കുടുംബത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനും മറ്റും വില കൊടുക്കുന്ന കണ്ട് മറിയക്കന്ന് വല്ലാതെ ദേഷ്യം വന്നു. മറിയ അർത്ഥം വെച്ച് ഗവർണറെ അപമാനിച്ച് സംസാരിക്കുക പോലും ചെയ്തു. ബെർട്ടിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതോടെ അവർ തമ്മിൽ രാത്രിയിൽ ചെറിയ വാക്കുതർക്കം പോലും ഉണ്ടായി. അടുത്ത ദിവസം പകലിൽ ഗവർണറുമായി മീറ്റിംഗ് ഉണ്ടായിരുന്ന ബെർട്ട് അതുപോലും വേണ്ടെന്ന് വെച്ച് ഫാമിലിക്കൊപ്പം സമയം ചെലവഴിക്കാനിരുന്നു. ഫാമിലിയേക്കാൾ തന്റെ കരിയറിന് താൻ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ബെർട്ട് തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടി
കൂടിയായിരുന്നു അത്. മരിയ പക്ഷേ തലേ ദിവസം പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന മട്ടിൽ ബെർട്ടിനോട് അപ്പോൾ സോറി പറഞ്ഞു. ഇരുവരും പിണക്കം മറന്ന് അന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതേ സമയം കെൽപ് തന്റെ ഗ്യാങ്സ്റ്റേഴ്സിനെ മുഴുവൻ വിളിച്ചു കൂട്ടിയിരുന്നു. കെൽപ് ഗ്യാങ്സ്റ്റേഴ്സിനെ രണ്ട് ടീമാക്കി പിരിച്ച ശേഷം മുറേ എന്ന് പേരുള്ള ലേഡി ഗ്യാങ്സ്റ്റർക്ക് ഗവർണറെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്തു. അതേസമയം അടുത്ത ടീമിനോട് മരിയെ പറ്റി അന്വേഷിക്കാനും പിടികിട്ടിയാൽ ജീവനോടെ തന്റെ മുന്നിൽ എത്തിക്കണം എന്നും പറഞ്ഞു. അധികം വൈകാതെ മരിയെപ്പറ്റി അന്വേഷിച്ച ടീമിന് ബെർട്ടിന്റെ അനിയൻ ലിയോയെപ്പറ്റി ഒരു വിവരം ലഭിച്ചു. മരിയെപ്പറ്റി കൂടുതൽ വിവരമറിയാൻ ലിയോയെ അവർ പൊക്കിയെടുത്ത് കെൽപ്പിന് മുന്നിലെത്തിച്ചു. ശക്തമായി മർദ്ദിച്ച് കെൽപ് അയാളെ ചോദ്യം ചെയ്തു. ലിയോയിൽ നിന്ന് ആവശ്യത്തിന് വേണ്ട വിവരങ്ങൾ കെൽപ് നേടിയെടുത്ത ശേഷം തന്റെ ആളുകളോട് മരിയെപ്പറ്റി അന്വേഷിക്കാൻ വീണ്ടും അവൻ ഓർഡർ ഇട്ടു. വൈകാതെ മരിയെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ കെൽപ്പിന്റെ ആളുകൾ കണ്ടെത്തിയിരുന്നു. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മരിയയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ മരിയ വേഗത്തിൽ അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങി. പക്ഷെ കെൽപ്പിന്റെ ആളുകൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മറ്റു വഴികളില്ലാതെ മരിയ ആ ആളുകളുമായി ഏറ്റുമുട്ടി. ശക്തമായ ഫൈറ്റിന് ശേഷം കെൽപ്പിന്റെ ആളുകളെ മുഴുവൻ കീഴ്പ്പെടുത്തിയ അവൾ അവിടെ നിന്ന് ഓടി തന്റെ വീട്ടിലേക്കെത്തി. വല്ലാതെ പാനിക്കായിരുന്ന മരിയ വീട്ടിലേക്ക് ഓടിക്കയറിയ ശേഷം അവിടെയുണ്ടായിരുന്ന ഭർത്താവ് ബെർട്ടിനോടും മകളോടും വേഗം പോകണം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാൻ ആരംഭിച്ചു. ബെർട്ട് അവളോട് എന്താ പാനിക്കാവുന്നേ എന്നൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ മരിയുടെ ഒപ്പം സാധനങ്ങളും എടുത്ത് വേഗം അവിടെ നിന്ന് പുറപ്പെടാനായി സ്റ്റെയറിറങ്ങി വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ മുഴക്കിയിരുന്നു. താൻ നോക്കാമെന്ന് പറഞ്ഞ് ബെർട്ട് പോയി വാതിൽ തുറന്നു. മുന്നിൽ ചോരയിൽ കുളിച്ച് ലിയോ നിൽക്കുന്നു. പെട്ടെന്ന് ആരോ ഷൂട്ട് ചെയ്ത് ലിയോയെ കൊലപ്പെടുത്തി. പിന്നാലെ വീടിനകത്തേക്ക് ഗ്യാങ്സ്റ്റർ സംഘം ബെർട്ടിനെ ബന്ദിയാക്കി കയറി വന്നു. കൂട്ടത്തിൽ കെൽപ്പുമുണ്ടായിരുന്നു. മരിയ തോക്ക് ചൂണ്ടി അവർക്കെതിരെ നിന്നെങ്കിലും കെൽപ്പിന്റെ ഉത്തരവിന്റെ പുറത്ത് കുടുംബത്തെയോർത്ത് മരിയ തോക്ക് താഴെ വെച്ചു. പിന്നാലെ കെൽപ് മകളെ വെടിവെച്ചു കൊന്നു. മരിയയും ബെർട്ടും അത് കണ്ട് കരഞ്ഞലറി വിളിച്ചു. കെൽപ് പറഞ്ഞു, ലില്ലി ഇപ്പോ നിനക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ടല്ലേ? ലില്ലിയുടെ ഓർമ്മ പെട്ടെന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. പണ്ട് മിഷനിടയിൽ കെൽപ്പിന്റെ കാലിൽ വെടിവെച്ചിട്ടായിരുന്നു അമ്മയെയും മകളെയും രക്ഷപ്പെടുത്തി ലില്ലി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. പിന്നാലെ മരിയ അവർക്കെതിരെ പോരടിക്കാൻ തുടങ്ങി. ബെർട്ടും പോരാട്ടത്തിൽ പങ്കുചേർന്നു. പക്ഷേ പിന്നിൽ നിന്നും ഒരുപാട് ഗ്യാങ്സ്റ്റേഴ്സ് കടക്കാൻ പോയതും മരിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ബെർട്ട് കൊല്ലപ്പെട്ടു. കെൽപ്പിന് വെടിയേറ്റെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിരുന്നതുകൊണ്ട് കെൽപ് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് കാറിന്റെ സൗണ്ട് കേട്ടതും കെൽപ് കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാറിൽ പോകുന്ന വഴിയിൽ റിക്കാർഡോയെ വിളിച്ച് ലില്ലി ജീവനോടെയുണ്ട് എന്ന കാര്യം കെൽപ് റിക്കാർഡോയുടെ അടുത്ത് പറഞ്ഞു. നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഒപ്പം ഗവർണറെ കൊല്ലാൻ വിട്ടിരുന്ന മുറയെ വിളിച്ച് അവളോട് തിരികെ വരാൻ കെൽപ് ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട തന്റെ മകളെ ചേർത്ത് പിടിച്ച് മരിയെ പൊട്ടിക്കരഞ്ഞു. അവസാനമായി മരിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെയും ഒരു നോക്ക് നോക്കി തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളും എടുത്ത് മരിയ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് ആ വീട് വിട്ടിറങ്ങി. അടുത്ത ദിവസം ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ പോലും മരിയയുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീക്കനലായിരുന്നു. മരിയ തന്റെ മെന്ററും പഴയ മാഫിയ ഡോണുമായിരുന്ന ഗ്രെഗിനെ ചെന്ന് കണ്ടു. ഗ്രെഗിനോട് തനിക്ക് താമസിക്കാൻ ഒരിടം വേണം, സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. ആദ്യം തനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഗ്രെഗ് പറഞ്ഞെങ്കിലും പിന്നീട് മരിയയെ സഹായിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പണ്ട് മരിയ ചെയ്ത തെറ്റിന്റെ പേരിൽ മരിയയെ കൊല്ലാനായി റിക്കാർഡോ ഏർപ്പാടാക്കിയത് ഇതേ ഗ്രെഗിനെയായിരുന്നു. പക്ഷെ ഗ്രെഗ് എന്ന് മരിയയെ കൊന്നില്ലെന്ന് മാത്രമല്ല അവളുടെ മരണം ഫേക്ക് ചെയ്യാൻ അവളെ സഹായിക്കുകയും ചെയ്തു. ആ സംഭവത്തോടെയായിരുന്നു ഗ്രെഗ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയതും. ഇതേ സമയം മുറയെ വിളിച്ചു വരുത്തിയ കെൽപ് അവളുടെ അടുത്ത് മരിയയെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുക്കുകയായിരുന്നു. മരിയ ഇപ്പോഴുള്ളത് ഗ്രെഗ് എന്ന് പറഞ്ഞ പഴയ മാഫിയ ഡോണിനടുത്താണ് എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഒപ്പം ഗ്രെഗിനെ ഒന്നും ചെയ്യരുതെന്നും അതിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നും പറയുകയും ചെയ്തു. മുറയധികം വൈകിയില്ല. അവിടെ നിന്ന് ഗ്രെഗിന്റെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മുറെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗ്രെഗിന് അറിയാമായിരുന്നു അവൾ മരിയയെ തിരക്കിയാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ആളിനോട് മുറയെ നേരിടാൻ ഗ്രെഗ് ഉത്തരവ് കൊടുത്തു. മുറയും ഗ്രെഗിന്റെ ഗാർഡും തമ്മിൽ പോരാട്ടം തുടങ്ങി. ഒടുവിൽ ഗ്രെഗിന്റെ ഗാർഡിനെ അടിച്ചിട്ട് മുറ അവിടെ നിന്ന് നടന്നുപോയി. ഇതേ സമയം മരിയ റിക്കാർഡോയുടെ ഒരു ഫാക്ടറിയിലേക്ക് കടന്നു കയറുകയായിരുന്നു. അവിടുത്തെ ഗാർഡുകളെയും കെമിസ്റ്റുകളെ അടക്കം ഒരു കത്തി മാത്രം ഉപയോഗിച്ച് മരിയ കീഴ്പ്പെടുത്തി. പിന്നാലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡ്രഗ് മേക്കിംഗ് ഫാക്ടറിയായ അതിന് തീയിട്ട ശേഷം മരിയ അവിടെ നിന്ന് തിരികെ പോന്നു. തിരികെ സ്ഥലത്തേക്കെത്തിയ മരിയ താൻ ഫാക്ടറിക്ക് തീയിട്ടതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ടിവിയിൽ കണ്ടു. പിന്നാലെ ഗ്രെഗ് വന്നു മരിയയോട് കാര്യവും പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം നിന്നെ റിക്കാർഡോയുടെ കണ്ണിൽ വലിയ ത്രെട്ടായി കാണിച്ചിട്ടുണ്ട്. ഗ്രെഗ് പിന്നാലെ മരിയയെ തന്റെ ആയുധ കളക്ഷനിലേക്ക് കൊണ്ടുപോയി.
പലതരത്തിലുള്ള തോക്കുകളും മറ്റു വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. മരിയയോട് തന്റെ പ്രതികാരത്തിന് വേണ്ടി എന്തു വേണമെങ്കിലും എടുത്തോ എന്ന് ഗ്രെഗ് പറഞ്ഞെങ്കിലും മരിയ ആകെ അവിടെ നിന്ന് എടുത്തത് ഒരു പെൻ നൈഫ് മാത്രമായിരുന്നു. ഒപ്പം തനിക്ക് പുതിയൊരു വസ്ത്രവും വേണമെന്ന് ഗ്രെഗിനോട് അവൾ ആവശ്യപ്പെട്ടു. വൈകാതെ മരിയക്ക് പുതിയ വസ്ത്രം ലഭിച്ചു. അതും ധരിച്ച് മരിയ നൈറ്റ് ക്ലബിലേക്ക് പോയി. നൈറ്റ് ക്ലബിൽ അവളെയും കാത്തുന്ന പോലെ മുറ ഉണ്ടായിരുന്നു. മരിയെ കണ്ടതും മരിയ കയറിയ അതേ ബാത്റൂമിലേക്ക് മുറയും വന്നു കയറി. പിന്നാലെ കെൽപ്പിന്റെ രണ്ട് ബോഡി ഗാർഡുകൾ മറ്റാരും ബാത്റൂമിലേക്ക് കയറാതിരിക്കാൻ പുറത്ത് കാവൽ നിൽക്കാനും ആരംഭിച്ചു. അകത്തേക്ക് കയറി ചെന്ന ഇരുവരും സൗന്ദര്യത്തെ ചൊല്ലി തുടങ്ങിയ സംസാരം പതിയെ വാക്കുതർക്കത്തിലേക്കും ഒടുവിൽ കയ്യാങ്കളിയിലേക്കും നീങ്ങി. ശക്തമായ പോരാട്ടം നടന്നു. പോരാട്ടത്തിനൊടുവിൽ മരിയ മുറയെ വകവരുത്തി. വൈകാതെ പുറത്തുനിന്ന ബോഡി ഗാർഡുകളും അകത്തേക്ക് കയറി ചെന്നതും മരിയ അവരെയും നേരിട്ടു. വളരെ എളുപ്പത്തിൽ അവരെയും കീഴ്പ്പെടുത്തിയ ശേഷം മരിയ തിരികെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. നേരം മുകളിൽ ഒരിടത്ത് പോയി ഇരിപ്പുറപ്പിച്ച മരിയ ആ നൈറ്റ് ക്ലബിന്റെ ഓണറുമായി സംസാരിക്കാൻ തുടങ്ങി. മരിയ അയാളുടെ അടുത്ത് കെൽപ്പ് എവിടെയെന്ന് ചോദിച്ചെങ്കിലും ക്ലബ് ഓണർ ഒന്നും പറഞ്ഞില്ല. തന്റെ ഫോണെടുത്ത് മരിയയുടെ മുന്നിലേക്ക് വെച്ചു. കെൽപ്പ് എപ്പോ വേണമെങ്കിലും തന്നെ വിളിക്കും എന്ന തരത്തിലായിരുന്നു അത്. ഫോണെടുത്ത് മരിയ പോവാൻ തുടങ്ങിയതും ഒക്കെ കഴിഞ്ഞില്ലേ, നിന്റെ ഫാമിലിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കട്ടോ എന്ന് ആ ക്ലബ് ഓണർ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും പോവാൻ നിന്നിരുന്ന മരിയ പെട്ടെന്ന് തിരിഞ്ഞ് അയാളുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊന്നു. അടുത്ത ദിവസം റിക്കാർഡോ വിക്ടറെ വിളിച്ചു വരുത്തിയിരുന്നു. വിക്ടറുടെ അടുത്ത് റിക്കാർഡോ ഗവർണറുടെ കാര്യം നോക്കുവാനും മരിയയുടെ കാര്യം കെൽപ്പ് നോക്കിക്കൊള്ളും എന്നും പറഞ്ഞു. അത് കേട്ടതും വിക്ടറിന് കൂടുതൽ ദേഷ്യം വന്നു. എപ്പോഴും വലിയ മിഷൻസ് ഒക്കെ കെൽപ്പിനെയാണല്ലോ ഏൽപ്പിക്കുന്നത് എന്ന മട്ടിൽ വിക്ടർ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ റിക്കാർഡോ അതിനെതിരെ പ്രതികരിച്ചു. എന്നെ നീയൊന്നും പഠിപ്പിക്കേണ്ടെന്നും നിനക്കൊരിക്കലും ഈ ഫാമിലിയുടെ തലപ്പത്തെത്താൻ പറ്റില്ലെന്നും അയാൾ അവനോട് പറഞ്ഞു. മറ്റു വഴികളില്ലാതെ ദേഷ്യത്തിൽ വിക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് മരിയ ഗ്രെഗിന്റെ ബാറിലിരിക്കുന്ന സമയം നൈറ്റ് ക്ലബ് ഓണറുടെ പക്കൽ നിന്നും മരിയ കൊണ്ടുവന്ന ഫോണിലേക്ക് കെൽപ്പിന്റെ കോൾ വന്നു. താൻ പറയുന്നിടത്തേക്ക് വരാൻ അവൻ മരിയയോട് പറയുകയും അവിടെ വെച്ച് എല്ലാം പരിഹരിക്കാമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പക്ഷേ മരിയ അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു അസാസിനല്ലെന്ന് കെൽപ്പിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കെൽപ്പ് സഹായത്തിന് വിക്ടറെ വിളിച്ചു. വിക്ടറോടും മരിയയോട് പറഞ്ഞ സമയത്ത് തന്നെ ഡോക്കിലേക്ക് വരണം എന്ന് കൂട്ടിച്ചേർത്തു. ഇതേ സമയം വിക്ടറാകട്ടെ എല്ലാ സ്ഥാനവും കെൽപ്പിന് പോകുന്നതിൽ അമർഷം പൂണ്ട് കെൽപ്പിനെ എങ്ങനെയും വകവരുത്തണം എന്നാലോചിച്ച് നിൽക്കുകയായിരുന്നു. വിക്ടർ തന്റെ ഗേൾഫ്രണ്ട് വെനസ്ഡേയെ വിളിച്ച് ആളുകളെ തയ്യാറാക്കാനും ഡോക്കിൽ വെച്ച് കെൽപ്പടക്കം ആരും ജീവനോടെ തിരിച്ചു പോവരുത് എന്ന് വെനസ്ഡേക്ക് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. കെൽപ്പ് കൊല്ലപ്പെട്ടാൽ വിക്ടർ ആയിരിക്കുമല്ലോ അടുത്ത നേതാവാകുക. വിക്ടറിനും അതായിരുന്നു വേണ്ടിയിരുന്നത്. സമയം രാത്രിയായി. കെൽപ്പിന് മുന്നിലേക്ക് ഫുള്ളി ആർംഡായി വെനസ്ഡേയും സംഘവും എത്തിച്ചേർന്നിരുന്നു. വിക്ടർ എവിടെയെന്ന് കെൽപ്പ് ചോദിക്കുന്ന അതേ സമയം ഡോക്കിലേക്ക് മരിയയും വന്നെത്തി. ഒരു ഗാർഡിനെ കൊന്ന് മരിയ വിദഗ്ധമായി അവന്റെ തോക്ക് കൈവശപ്പെടുത്തി ഡോക്കിനകത്തേക്ക് കടന്നു കയറാൻ ആരംഭിച്ചു. പിന്നാലെ കെൽപ്പിന്റെ ആളുകളെ ഓരോരുത്തരെയായി മരിയ ഷൂട്ടൌട്ടിലൂടെ വകവരുത്താൻ തുടങ്ങി. ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു നടന്നത്. നന്നായി ഷൂട്ടൌട്ടിന്റെ സൗണ്ട് കേട്ടതോടെ വെനസ്ഡേയുടെ അടുത്ത് കെൽപ്പ് പൊസിഷൻ എടുക്കാനും അവരോട് ഏറ്റുമുട്ടാനും പറഞ്ഞു. വെനസ്ഡേ തന്റെ ആളുകളുമായി പുറത്തേക്കിറങ്ങി. പക്ഷെ പിന്നാലെ നടന്നത് കെൽപ്പ് ഇരിക്കുന്ന ഓഫീസിന് നേരെ വെനസ്ഡേയും ആളുകളും വെടിയുതിർക്കുന്നതായിരുന്നു. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് വിക്ടറും സംഘവും കാറിൽ വന്നിറങ്ങി. പക്ഷെ അവരിറങ്ങിയതിന് പിന്നാലെ അവരെയൊക്കെ ഒരു സ്നൈപ്പർ ചറപറ വെടിവെച്ചു വീഴ്ത്താൻ ആരംഭിച്ചു. അത് കണ്ട് വിക്ടർ പോലും കാറിനു പിന്നിൽ മറഞ്ഞിരുന്നു. വിക്ടറിന്റെ ആളുകളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരുന്നത് മറഞ്ഞിരുന്ന് കവർ കൊടുക്കുകയായിരുന്ന ഗ്രെഗ് ആയിരുന്നു. ഗ്രെഗാണ് പിന്നിലെന്നും മനസ്സിലായതും വിക്ടർ ഗ്രെഗിനെ ഫോൺ വിളിച്ചു. പക്ഷേ കൂട്ടത്തിനുള്ളവരെ വരെ ചതിച്ച ചതിയന്മാരെയേ ഞാൻ തീർത്തുള്ളൂ എന്നായിരുന്നു ഗ്രെഗിന്റെ മറുപടി. അതിന് റിക്കാർഡോ തനിക്കെതിരെ തിരിയില്ലെന്നും ഗ്രെഗ് കൂട്ടിച്ചേർത്തു. ഗ്രെഗ് നിൽക്കുമ്പോൾ ഒന്നും നടക്കില്ലെന്നും മനസ്സിലായതും വിക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ടുപോയി. ഇതേ സമയം കെൽപ്പും സംഘവും കൂടി വെനസ്ഡേയും സംഘത്തെയും അവിടെ നിന്ന് തുരത്തിയിരുന്നു. അകത്തേക്ക് കയറി വന്ന മരിയയും വെനസ്ഡേയും ഏറ്റുമുട്ടി. മരിയ വെനസ്ഡേയെ കൊലപ്പെടുത്തി. ബാക്കിയുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെയും വകവരുത്തിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്ന കെൽപ്പിനെ പിടിച്ചു വീഴ്ത്തി. മരിയ അവനെ മുഖാമുഖം കണ്ടു. മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇരുവരും തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. ഏറ്റവും ഒടുവിൽ മരിയ കെൽപ്പിനെ കഴുത്തറുത്തു കൊന്നു. തന്റെ ഭർത്താവിനെയും മകളെയും കൊലപ്പെടുത്തിയവനോടുള്ള പ്രതികാരം അവൾ പൂർത്തിയാക്കി. റിക്കാർഡോയും വിക്ടറും കൂടി കെൽപ്പിന്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടു. റിക്കാർഡോ വിക്ടറിനടുത്ത് നിന്റെ ഈ സഹോദരന് വേണ്ടി പ്രതികാരം ചെയ് എന്ന് പറഞ്ഞു. ഇതേ സമയം ഗ്രെഗിന്റെ ബാറിൽ ഗ്രെഗ് മറിയയ്ക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആവശ്യത്തിന് പണം നൽകുകയായിരുന്നു. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ട് മരിയ എന്ന ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.